രഞ്ജിത്തും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു ലൈംഗികാരോപണത്തെ തുടർന്നാണ് താര സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചത് ബംഗാൾ നടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചത് കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചൊവൂർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു കമ്പനി സമീപത്തെ പന്ത്രണ്ട് വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായത് ജന്മാഷ്ടമിക്കൊരുങ്ങി ഗുരുഭവനപുരി ശ്രീകൃഷ്ണ ജയന്തിക്കൊരുങ്ങി ജില്ലയും തൃശൂരിൽ നടക്കുന്ന ശോഭയാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും നിർമ്മാണം പാതി വഴിയിൽ നിലച്ച മാള പൂപ്പത്തിയിലെ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്രം കാടുകയറി നശിക്കുന്നു കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചെമാപ്പള്ളി സ്വദേശി പ്രഭുലാലാണ് മരിച്ചത് വാർത്തകൾ വിശദമായി നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു യുവനടിയുടെ ലൈംഗികാരോപണത്തിന് പിന്നാലെയാണ് രാജി രാജിക്കത്ത് അമ്മ പ്രസിഡന്റ് മോഹൻലാലിനു നിലവിലെ ആരോപണങ്ങൾ അറിഞ്ഞു അറിഞ്ഞുകാണുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണം എന്നാണ് രാജിക്കത്തിലുള്ളത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സ്വമേധയാ രാജിവെക്കുകയാണെന്ന് സിദ്ദിഖ് പ്രതികരിച്ചു അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി രേവതി സമ്പത്താണ് രംഗത്തെത്തിയത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള ലൈംഗികാരോപണം അമ്മ സംഘടനയിലും പുതിയ തർക്കങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കുന്നതാണ് നല്ലതെന്നായിരുന്നു എൽ ഡി എഫിനുള്ളിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ നിലപാട് ഇതിനു പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത് വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയ തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറി എന്നായിരുന്നു ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തൽ പിന്നാലെ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായിരുന്നു കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്ന് ആരോപിച്ച് നാട്ടുകാർ ചൊവ്വൂർ പെട്രോൾ പമ്പ് ഉപയോഗിച്ചു പമ്പിന് സമീപത്തെ പന്ത്രണ്ട് വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന് വെള്ളം ഉപയോഗശൂന്യമായത് ഈ വെള്ളത്തിൽ കുളിച്ചവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് നടന്ന ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കിണറുകളിൽ പെട്രോൾ കലർന്നതായി കണ്ടെത്തി വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ പെട്രോൾ പമ്പിലേക്ക് മാർച്ച് നടത്തി സി പി എം ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗം എ വി സഹദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു പി സി അനീഷ് അധ്യക്ഷനായി പഞ്ചായത്തംഗം വനജ സോളമൻ പി പി അനീഷ് കെ വി വിജയൻ എന്നിവർ സംസാരിച്ചു ചേർപ്പ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പമ്പ് മാനേജർമാരുമായി സമരസമിതി നേതാക്കൾ ചർച്ച നടത്തി അടിയന്തരമായി പമ്പിലെ ചോർച്ച തടയുക പമ്പുടമയുടെ ചെലവിൽ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുക ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ സമരസമിതിയുടെ ആവശ്യങ്ങൾ പമ്പുടമ അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാടും നഗരവും അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് ബാലഗോകുലത്തിന്റെ ശോഭയാത്രകൾ നാളെ ഉച്ചതിരിഞ്ഞ് മൂന്നിന് ആരംഭിക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ തൃശൂർ ഗുരുവായൂർ ഇരിങ്ങാലക്കുട ചാലക്കുടി കൊടകര ആമ്പല്ലൂർ തൃപ്രയാർ കൊടുങ്ങല്ലൂർ പുന്നയൂർക്കുളം കുന്നംകുളം വടക്കാഞ്ചേരി പഴയന്നൂർ എന്നിവിടങ്ങളിലടക്കം ആയിരം ശോഭയാത്രകൾ നടക്കും ഗോപികാ നൃത്തങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഭജന സംഘങ്ങളും അകമ്പടിയാകും തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശോഭയാത്ര ഉദ്ഘാടനം ചെയ്യും ശോഭയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള അനുശോചന സന്ദേശം വായിക്കും വയനാടിനായുള്ള സ്നേഹനിധി സമർപ്പണവും നടക്കും ആഘോഷങ്ങൾക്ക് ബാലഗോകുലം ഉത്തര കേരളം അധ്യക്ഷൻ എൻ ഹരീന്ദ്രൻ കാര്യദർശി യു പ്രഭാകരൻ ജില്ലാ അധ്യക്ഷൻ പി ഗോപകുമാർ കാര്യദർശി പി ജി ഷമ്മി ഭഗിനി പ്രമുഖ ഗീതാ മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകും നിർമ്മാണം നിലച്ച മാളാ പൂപ്പത്തിയിലെ കേരള ഖാദി ഗ്രാമ വ്യവസായി കേന്ദ്രം നശിക്കുന്നു പണം പ്രതിസന്ധിക്ക് കാരണം ഖാദി നെയ്ത്ത് കേന്ദ്രം ആധുനിക രീതിയിൽ സൌകര്യമൊരുക്കുന്നതിനും കൂടുതൽ പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് നിർമ്മാണം തുടങ്ങിയത് വി ആർ സുനിൽകുമാർ എംഎൽഎയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് നിർമ്മാണം തുടങ്ങിയത് കരാറുകാരനായ സിൽവി റോച്ച ഇതിനകം നിർമ്മാണത്തിനായി പതിനെട്ട് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ഇതിൽ എട്ടേ ദശാംശം നാല് ഏഴ് ലക്ഷം രൂപയുടെ ആദ്യ ബില്ല് നൽകിയിട്ട് ഒൻപത് മാസം കഴിഞ്ഞിട്ടും അനുവദിച്ചു കിട്ടിയിട്ടില്ല ഇനി മേൽക്കൂര കോൺക്രീറ്റിംഗം തേപ്പ് ജനൽപാളികൾ നിർമ്മിക്കൽ എന്നിവയാണ് ശേഷിക്കുന്നത് ആദ്യ ബില്ല് നൽകിയ ശേഷം ആറുമാസം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമില്ലാതായപ്പോഴാണ് മൂന്നു മാസം മുൻപ് ഇനി നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കത്ത് നൽകിയത് ചെലവഴിച്ച പണത്തിൽ യാതൊന്നും തിരിച്ചു തിരിച്ചുകെട്ടാതെ വന്നപ്പോൾ മാസമായി നിർമ്മാണം നടത്തിയിരുന്നില്ല പ്രധാന കോൺക്രീറ്റിങ്ങിനായി സാധന സാമഗ്രികൾ വാടകയ്ക്കെടുത്തതിന് മുപ്പത്തിയേഴായിരം രൂപ കൂടി കൊടുത്താണ് നിർമ്മാണം ഉപേക്ഷിച്ചുപോയത് പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ഖാദി നൂൽ നെയ്ത്തു കേന്ദ്രത്തിന്റെ പ്രതാപകാലം അവസാനിച്ചിരിക്കെയാണ് പുതിയ കെട്ടിടം നിർമ്മാണം തുടങ്ങിയത് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഈ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് കഴിഞ്ഞ ദിവസം മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചെമാപ്പള്ളി തച്ചപ്പള്ളി വീട്ടിൽ പ്രഭാകരൻ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള പ്രഭുലാലാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് ഇയാൾ പുഴയിൽ ചാടിയത് തുടർന്ന് രാത്രിയിലും ഇന്നലെ രാവിലെയും തിരച്ചിൽ നടത്തിയിരുന്നു ഇന്ന് രാവിലെയാണ് മണലൂർ പാലാഴി പുഴയരികിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് എരുമപ്പെ്പെട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ എം എം സലീമിനെതിരെ നിയമനപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എസ് എഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസമാണ് പാഴയോട്ടുപുറി സ്വദേശിയായ വിദ്യാർത്ഥിയെ സലീം അകാരണമായി മർദ്ദിച്ചത് ഈ വിദ്യാർത്ഥിയും സലീമിന്റെ മകനും തമ്മിലുണ്ടായ വാക്കുതർക്കം ചോദ്യം ചെയ്യാനെത്തിയ സലീം മർദ്ദിക്കുകയായിരുന്നു ചെവിക്കും കഴുത്തിനും ശക്തമായ വേദന അനുഭവപ്പെട്ട കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു നിരന്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് സലീമെന്നും ഇയാൾക്കെതിരെ കർശനമായ നിയമ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് പറഞ്ഞു വലിയ ഒരു അക്രമകാരിയായി

എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് സുബില തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നെല്ലങ്കര പറവട്ടാനി റോഡിലെ അപകടകരമായ കുഴികൾ കോൺക്രീറ്റ് ചെയ്തടച്ചു മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലങ്കര മുക്കാട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ കുഴികളടച്ചത് സംഘടനാ പ്രസിഡന്റ് കെ സുധീഷ് സെക്രട്ടറി അജീഷ് ട്രഷറർ സി ഡി ബാബു രക്ഷാധികാരി മോഹൻദാസ് ജോയിന്റ് സെക്രട്ടറി ജോസ് പടവൻ സെക്രട്ടറി കെ എം നിഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡിസംബറിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ മുന്നോടിയായി എസ് വൈ വൈഎസിന്റെ ഉണർത്തു സമ്മേളനത്തിന് തുടക്കമായി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനത്തിൽ പാലപ്പള്ളി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പതാകുയർത്തി ഇബ്രാഹിം ഭാഗവി മേൽമുറി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എസ് എസ് വൈ ജില്ലാ വൈസ് പ്രസിഡന്റ് മാഹിൻ വഹിച്ചു എം എം ഇബ്രാഹിം ഹാജി ഷമീർ എറിയാട് ബഷീർ അഷ്റഫി കെ ബി ബഷീർ എന്നിവർ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബറിലാണ് കേരള യുവജന സമ്മേളനം നടക്കുക തൃശൂർ ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽ ഒല്ലൂർ മണ്ണുത്തി തൃശൂർ എന്നീ മണ്ഡലങ്ങളിലെ കലാസമിതികളുടെ സംഗമം കോസ്റ്റ്ഫോർഡ് ഹാളിൽ നടന്നു ഡോക്ടർ ഡി ഷീലയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ കേന്ദ്ര കലാസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഡി പ്രേമപ്രസാദ് ട്രഷറർ സുഭാഷ് പുഴയ്ക്കൽ വൈസ് പ്രസിഡന്റ് പി കെ കിട്ടൻ ഡോക്ടർ കെ ജി വിശ്വനാഥൻ പി എം എം ഷെരീഫ് സന്തോഷ് അരങ്ങത്ത് ശശി പുളിക്കൽ എന്നിവർ സംസാരിച്ചു തൃശൂർ നോർത്ത് സൌത്ത് ഒല്ലൂർ മണ്ഡലം ഭാരവാഹികളെ സംഗമം തെരഞ്ഞെടുത്തു കേന്ദ്രകലാസമിതിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് രൂപ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിക്ക് കേന്ദ്രകലാസമിതിയുടെ ഭാരവാഹികൾ കൈമാറി സംഗീത നാടക അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എം പി ശുഭ പ്രോഗ്രാം ഓഫീസർ ബി കെ അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടന്ന വഴികൾ നവോത്ഥാനത്തിന്റെ സാമൂഹ്യ പാഠങ്ങൾ എന്ന വിഷയത്തിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു ചേരൂർ സാഹിതിയിൽ നടന്ന സംവാദം സാഹിത്യകാരൻ ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനം ചെയ്തു കേരളീയ ജീവിതത്തിന്റെയും സാംസ്കാരിക സംസ്കാരത്തിന്റെയും വ്യവസ്ഥാപിത സംഹിതകൾ പൊളിച്ചെഴുതിയ നവോത്ഥാന പ്രക്രിയയുടെ പരിണിത ഫലമാണ് ഇന്ന് അഭിമാനത്തോടെ നാം കൊണ്ടാടുന്ന പരിഷ്കൃത സമൂഹത്തിന് അടിത്തറയായതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുത്തുകാരായ കെ രഘുനാഥൻ കെ ഉണ്ണികൃഷ്ണൻ പി വിനോദ് ഡോക്ടർ ആനന്ദൻ എന്നിവർ പങ്കെടുത്തു അക്കിക്കാവ് എരുമപ്പെട്ടി റോഡിൽ പി ഡബ്ല്യു ഡി വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഹൈടെക് രീതിയിൽ നിർമ്മിച്ച റോഡിനെ കേടുപാടുകൾ കണ്ടെത്താനായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം മുക്കിലപീടിക ഭാഗത്തും തെപ്പിലിശ്ശേരി സെന്ററിലും വിള്ളൽ രൂപപ്പെട്ടിരുന്നു റോഡിന് താഴെയുള്ള സ്വാശ്രയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതാണ് മുക്കിലപീടികയിലെ റോഡ് തകർച്ചയ്ക്ക് കാരണം മൂന്നടിയോളം വിസ്തൃതിയിൽ താഴ്ന്ന റോഡിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് പതിനാല് ചെലവിട്ട് രണ്ട് വർഷം മുൻപാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ കോടി രൂപ അധികം അനുവദിച്ചു ജലഅതോറിറ്റിയുടെ പണികൾ രണ്ട് വർഷത്തോളം നീണ്ടതോടെ രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിക്കേണ്ട പൂർത്തിയാക്കിയത് അഞ്ചു വർഷത്തേക്കാണ് പരിപാലന കരാർ നിലവിലുണ്ടായ തകരാറുകൾ പരിഹരിക്കണമെങ്കിൽ റോഡ് വലിയ തോതിൽ പൊളിക്കേണ്ടി വരും കാനയില്ലാത്ത ഭാഗത്ത് കാന പടിത് റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ടും പരിഹരിക്കണം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകുമെന്ന് പരിശോധനക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്വരസാഹിതി കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും സമ്മേളനവും നടന്നു ചെമ്പുകാവ് ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ അജയ് ഗോപാൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു ഗീതാഞ്ജലി അധ്യക്ഷത വഹിച്ചു ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി മുരളി മൂത്തേരി രാജീവ് പെരുങ്ങോട്ടുകര പത്മിനി ശശിധരൻ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കാവ്യാലാപനവും കലാവിരുന്നും അരങ്ങേറി സമീരണൻ ആമലത്ത് രചിച്ച സർപ്പസുന്ദരി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവർത്തകൻ എൻ ശ്രീകുമാർ സി ആർ ദാസ് ടി കെ പൊറിഞ്ചു ഫാദർ വിൽസൺ കോക്കാട്ട് വി പി അംബുജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു കെ പി എ സംസ്ഥാന കൺവെൻഷൻ തൃശൂരിൽ നടന്നു ചെമ്പുകാവ് എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന കൺവെൻഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എം ആർ രഞ്ജിത്ത് കിഷോർ അധ്യക്ഷത വഹിച്ചു കേരള ഫാർമസി കൌൺസിൽ പ്രസിഡന്റ് ഒ സി നവീൻ ചന്ദ് ടി ബി ജിനൽ കെ പി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒല്ലൂർ സെന്റാൻ്റണീസ് ഫറോന ദേവാലയത്തിൽ പ്രോ ലൈഫ് മൂവ്മെന്റിന്റെ ഭാഗമായുള്ള എക്സിബിഷൻ സംഘടിപ്പിച്ചു ജീസസ് യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ വികാരി ഫാദർ ആന്റണി ചുറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ആനിമേറ്റർ ഫാദർ ആൽബിൻ ചൂണ്ടൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിൻഡോ മറോക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗർഭസ്ഥ ശിശുക്കളുടെ ജീവന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങളിലായാണ് എക്സിബിഷൻ നടക്കുന്നത് ിലെ പുല്ലൂറ്റു സംസ്ഥാന പാതയിൽ കുഴികൾ മണ്ണിട്ടടക്കാനുള്ള ശ്രമം നാട്ടുകാർ വീണ്ടും തടഞ്ഞു വഴിപാടുകണക്കി ഇടയ്ക്കിടെ റോഡിലെ കുഴികളിൽ മണ്ണിടുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത് കുഴികൾ മൂടുന്ന മണ്ണ് അപ്പോൾ തന്നെ ഇളകി റോഡിൽ പരക്കുന്നതു മൂലം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കുഴിയടയ്ക്കൽ തടസ്സപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ എന്തു വില കൊടുത്തും തടയുമെന്നും നാട്ടുകാർ പറഞ്ഞു സാമൂഹ്യ പ്രവർത്തകനായ ഷഹീ കെ മൊയ്തീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുല്ലൂട്ടി യൂണിറ്റ് സെക്രട്ടറി കെ വി ഗിൽസൺ പ്രസിഡന്റ് സുരേഷ് ബാബു പാച്ചേരിയിൽ സിറാജ് എം എ ഇബ്രാഹിം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഒരിക്കൽ കൂടി റോട്ടിലെ കുഴികളിൽ മണ്ണിട്ട് നികത്താനുള്ള അധികാരികളുടെ ജനങ്ങളെ വിടികളാക്കുന്ന നടപടി ഒരിക്കൽ കൂടി തടഞ്ഞിരിക്കുകയാണ് ഇത് പലവട്ടം ആവർത്തിക്കപ്പെടുന്ന ഒരു കണ്ടാൽ ഇത്

ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറിനാണ് പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് ഇവർ യാത്ര ആരംഭിച്ചത് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് ഭക്തസംഘം ഗുരുവായൂരെത്തുന്നത് വയോധികരും കുട്ടികളും അടക്കമുള്ളവർ സംഘത്തിലുണ്ട് പത്ത് വയസ്സുകാരനായ സിദ്ധാർത്ഥ മുതൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ലക്ഷ്മി അമ്മ സംഘത്തിലുണ്ട് ആർ കണ്ണൻ എ പ്രദീപ് കെ ഗണേശൻ ശാന്താരാജൻ എം സുമതി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് തേനൂർ കാളിക്കാവ് പഴയന്നൂർ ക്ഷേത്രം തിരുവില്ലാമല ക്ഷേത്രം പാറക്കോട്ടുകാവ് അകമല ശാസ്താ ക്ഷേത്രം ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം ശ്രീകൃഷ്ണപുരം ക്ഷേത്രം നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനത്തിനു ശേഷമാണ് ഗുരുവായൂരിലെത്തുന്നത് അഷ്ടമിരോഹിണി നാളിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്താണ് ഇവർ മടങ്ങുക തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എട്ടാമത് തൃശൂർ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻട്ര ഐറിൻ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് തോമസ് ആതിരാ ദമ്പതികളുടെ മകളാണ് മതിലകം ബാപ്പൂട്ടി മുസ്ലിയാരുടെ അമ്പത്തിരണ്ടാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി രാവിലെ നടന്ന ചടങ്ങിൽ ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചു വൈകിട്ട് ഏഴ് മണിക്ക് പാണക്കാട് നാസർ അബ്ദുൽ ഹൈ ഷിഹാബ് തങ്ങൾ സ്വലാത്ത് മജ്ലിസിന്റെയും ബാപ്പൂട്ടി മുസ്ലിയാർ എഡ്യൂക്കേഷണൽ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിയേഴിന് ആണ്ടുതേർച്ചാ ദിനത്തിൽ രാവിലെ എട്ടിന് മൗലീദ് പാരായണം മണി മുതൽ ഒരു വരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ഖത്തം ദുവാക്ക് സൈഫുദ്ദീൻ തങ്ങൾ അൽ ഭുക്കാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ അവാർഡ് കരസ്ഥമാക്കി ഡിജിറ്റൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും രംഗത്തും സേവന രംഗത്തും മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ വി ആനന്ദൻ ബാലിയിലെ ദി വെസ്റ്റിൻ റിസോർട്ട് നുസ ദുബായിൽ നടന്ന ചടങ്ങിൽ ഹാവൽസ് സി എം ഡി അനിൽ റായ് ഗുപ്തയിൽ നിന്നും ഹാവൽസ് രത്ന അവാർഡ് സ്വീകരിച്ചു ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബോഷ് അപ്ലയൻസസിൻ്റെ ഏറ്റവും മികച്ച ഡീലർക്കുള്ള പുരസ്കാരങ്ങൾ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഈയിടെ കരസ്ഥമാക്കിയതിന് തൊട്ടുപിറകെയുള്ള ഹാവൽസിന്റെ രത്ന അവാർഡ് നേട്ടം വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ പ്രവർത്തനങ്ങൾക്ക് അഭിമാനകരമായ ഊർജ്ജം പകർന്നിരിക്കുകയാണെന്ന് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ കെ ആനന്ദൻ വ്യക്തമാക്കി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ നിർമ്മാണ ചെലവിലേക്ക് പണം സ്വരൂപിക്കുന്നതിന് ഇടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യമ്പടിയിൽ ചായക്കട നടത്തി ജില്ലാ കമ്മിറ്റി അംഗം വി വി സുസ്മിത ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി ആർ അശ്വന്ത് അധ്യക്ഷത വഹിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി നസീബ് വൈസ് പ്രസിഡന്റ് ആർദ്ര സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ജാൻസി ജേക്കബ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അജ്മൽ ബിറാൻ എന്നിവർ സംസാരിച്ചു

റോയൽ റോയൽ നിങ്ങൾക്കായി നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ ഷാർജ പ്രധാന വാർത്തകൾ വീണ്ടും നടൻ സിദ്ദിക്കും സംവിധായകൻ രഞ്ജിത്തും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു ലൈംഗികാരോപണത്തെ തുടർന്നാണ് താറ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചത് ബംഗാൾ നടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചത് കിണറുകളിൽ പെട്രോൾ കലർന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ചൊവ്വർ പെട്രോൾ പമ്പ് ഉപരോധിച്ചു പമ്പിന് സമീപത്തെ പന്ത്രണ്ട് വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്ന വെള്ളം ഉപയോഗശൂന്യമായത് ജന്മാഷ്ടമിക്കൊരുങ്ങി ഗുരുപവനപുരി ശ്രീകൃഷ്ണ ജയന്തിക്കൊരുങ്ങി ജില്ലയിൽ തൃശൂരിൽ നടക്കുന്ന ശോഭയാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുന്നു നിർമ്മാണം പാതിവഴിയിൽ നിലച്ച മാളപ്പൂപ്പതിയിലെ ഗാദി ഗ്രാമ വ്യവസായ കേന്ദ്രം കാടുകയറി നശിക്കുന്നു കരാറുകാരന് പണം കിട്ടാതായതാണ് പ്രതിസന്ധിക്ക് കാരണം മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും ചാടിക്കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചെമാപ്പള്ളി സ്വദേശി പ്രഭുലാലാണ് മരിച്ചത്